بسم الله الرحمن الرحيم. الحمد لله الحمد لله الذي علمنا بمواسم الخيرات وخص يوم عرفة بالفضل والتشريف والبركات وحس فيه على أمل الطاعات والإكثار من القربات وذكره في كلامه المجيد وأشهد أن لا إله إلا الله وحده لا شريك له وأشهد أن سيدنا ونبينا محمد عبد الله ورسوله خاتم الأنبياء والمرسلين فاللهم صل وسلم وبارك على محمد وعلى آل محمد كما صليت وباركت على إبراهيم وعلى آل إبراهيم أما بعد فإن خير الكتاب كتاب الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة فيا أيها الإخوة المؤمنون والمؤمنات أوصيكم وإياي أولا بتقوى الله تبارك وتعالى واعتصموا بحبل الله. قال سبحانه وتعالى في كلامه المجيد أعوذ بالله السميع العليم من الشيطان الرجيم بسم الله الرحمن الرحيم يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون صدق الله إن أريد للإصلاح ما استطعت وما توفيقي إلا بالله عليه توكلت وإليه أنيب رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقهوا قولي സ്നേഹനിറഞ്ഞ വിശ്വാസികളായ സഹോദരന്മാരെ സഹോദരികളെ, അല്ലാഹു സുബ്ഹാനഹു വതആലയെ സ്നേഹിച്ച് അവൻ്റെ വിധിവിലക്കുകൾ മനസ്സിലാക്കി പരമാവധി ജീവിതത്തിലവ പാലിച്ച് പുലർത്തി തഖ്വയോടുകൂടി ജീവിക്കണമെന്ന് എല്ലാവരോടും വസീയത്ത് ചെയ്യുകയാണ്, ഓർമ്മപ്പെടുത്തുകയാണ്. അല്ലാഹു സുബ്ഹാനഹു വതആല അവൻ്റെ മാർഗത്തിൽ സംതൃപ്തിയോടുകൂടി ജീവിക്കാൻ കഴിയുന്ന സത്യവിശ്വാസികളുടെ കൂട്ടത്തിൽ നാം ഏവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാവട്ടെ. ഈ വർഷം ഹജ്ജിന് വേണ്ടി മക്കയിലെത്തിയിട്ടുള്ള 1,000,000 ആളുകൾ, 850,000 വിദേശികളും 150,000 വരുന്ന സ്വദേശികളുമടങ്ങുന്ന 1,000,000 ആളുകൾ അവരുടെ ഹജ്ജിലെ വളരെ നിർണായകമായ ഒരു ചടങ്ങിന് വേണ്ടി യാത്ര ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അറഫയിലേക്കുള്ള പ്രയാണം ആരംഭിച്ചു കഴിഞ്ഞിട്ടുണ്ടാവും, പലരും അവിടെ എത്തിയിട്ടുണ്ടാവും. ഹജ്ജിനെ സംബന്ധിച്ചിടത്തോളം വളരെ സുപ്രധാനമായിട്ടുള്ള ചടങ്ങാണ് അൽ വഖൂഫു ബി അറഫ, അറഫയിൽ നിൽക്കുക എന്ന് പറയുന്നത്. ഉംറയും ഹജ്ജും തമ്മിലുള്ള പ്രധാനപ്പെട്ട വ്യത്യാസം, ഉംറയിൽ അറഫയിലെ നൃത്തമില്ല, ഹജ്ജിൽ അറഫയിലെ നൃത്തമുണ്ട് എന്നതാണ്. എന്നല്ല, ഹജ്ജ് എന്ന് പറഞ്ഞാൽ അറഫയാണ്, അൽ ഹജ്ജു അറഫ എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുണ്ട്. فمن ادرك عرفه فقد ادرك الحج ആരാണോ അറഫയിലെത്തിയത് അവനാണ് ഹജ്ജിനെ പ്രാപിച്ചത് എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അതുകൊണ്ട് ഈ 1,000,000 ഹാജിമാരുടെ കൂട്ടത്തിൽ തീരെ സുഖമില്ലാതെ ഹോസ്പിറ്റലുകളിൽ വെന്റിലേറ്ററിൽ കഴിയുന്ന ഹാജിമാരെ വരെ ഇന്ന് ആംബുലൻസിലും മറ്റുമായി അറഫ മൈതാനിയിലേക്ക് കൊണ്ടുപോകുന്നതാണ്. ഹജ്ജിലെ മറ്റ് പല ചടങ്ങുകൾക്കും പ്രായശ്ചിത്തമുണ്ട്, ചെയ്യാൻ കഴിഞ്ഞിട്ടില്ല അല്ലെങ്കിൽ ചെയ്യാൻ സാധിച്ചിട്ടില്ല എങ്കിൽ, പക്ഷേ പ്രായശ്ചിത്തമില്ലാത്ത ചടങ്ങാണ് അറഫ എന്ന് പറയുന്നത്. അറഫ യഥാർത്ഥത്തിൽ ഒരു സ്ഥലത്തിന്റെ പേരാണ്. ഒരു സ്ഥലത്തിന്റെ പേര് ഒരു ദിവസത്തിന്റെ പേര് കൂടിയായി മാറുക എന്ന അപൂർവമായിട്ടുള്ള ഒരു കാര്യം അറഫയുടെ കാര്യത്തിലുണ്ട്.
മക്കയിൽ നിന്ന് ഏതാണ്ട് 22 കിലോമീറ്റർ അകലെയുള്ള, മിനായിൽ നിന്ന് 10 കിലോമീറ്റർ അകലെയുള്ള, മുസ്ദലിഫയിൽ നിന്ന് 6 കിലോമീറ്റർ ദൂരത്തിലുള്ള, ഏതാണ്ട് 2 മൈലുകളോളം വിശാലമായിരിക്കുന്ന ഒരു താഴ്വരയ്ക്കാണ് അറഫ എന്ന് പറയുക. വിശുദ്ധ ഖുർആൻ അറഫയെക്കുറിച്ച് പ്രത്യേകമായി പേരെടുത്ത് പരാമർശിച്ചിട്ടുണ്ട്. ഹജ്ജിനെ കുറിച്ചുള്ള പ്രതിപാദ്യത്തിനിടയിൽ ഖുർആൻ ഫൈദാ അഫദുത്ത് ഈ ആയത്തിനെ കുറിച്ച്, മേടരാശികളെ കുറിച്ച്, അതുപോലെ നിർണിതമായ വാഗ്ദാനം ചെയ്യപ്പെട്ട ദിവസത്തെ കുറിച്ച്, സാക്ഷിയും സാക്ഷിയാക്കപ്പെടുന്നവരെ കുറിച്ചുമൊക്കെ സത്യം ചെയ്തുകൊണ്ടാണ് ആ സൂറത്ത് ആരംഭിക്കുന്നത്. ആ പരാമർശങ്ങളെ കുറിച്ച് അബൂ ഹുറൈറ റളിയല്ലാഹു തആല അൻഹു ഉദ്ധരിക്കുന്ന ഒരു ഹദീസ് ഇങ്ങനെയാണ്: ആ നിർണായക ദിനം എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് അന്ത്യദിനമാണ്. പറഞ്ഞതായി അബൂ ഹുറൈറ റളിയല്ലാഹു തആല അൻഹു റിപ്പോർട്ട് ചെയ്യുന്നു. വിശുദ്ധ ഖുർആനിലെ തന്നെ കഴിഞ്ഞ ഖുതുബയിൽ ഞാൻ സൂചിപ്പിച്ചത് ആവർത്തിക്കുകയാണ്. വൽ ഫജ്ർ വലയാലിൻ അശർ, വൽ ബദർ ഒറ്റയെ കൊണ്ടും സത്യം. ഇതിൽ ഇരട്ട എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ദുൽഹജ്ജ് 10-ലെ യൗമുൻ നഹർ പെരുന്നാൾ ദിവസമാണ്. വൽ ബദർ ഒറ്റ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ദുൽഹജ്ജിന്റെ 9-ാമത്തെ ദിവസമായ യൗമു അറഫയാണ് എന്ന് പണ്ഡിതന്മാർ ഖുർആൻ മുഫസ്സിറുകൾ അഭിപ്രായപ്പെടുന്നു. വളരെ പ്രാധാന്യമുള്ള ഒരു ദിവസമാണിത്. പകലുകളുടെ കൂട്ടത്തിൽ ഒരു വർഷത്തിൽ ഏറ്റവും ശ്രേഷ്ഠമായ പകൽ, രാത്രികളുടെ കൂട്ടത്തിൽ ഏറ്റവും ശ്രേഷ്ഠമായ രാത്രി ഏതാണെന്ന് നമുക്കറിയാം. ഇന്നാ അൻസൽനാഹു ഫീ ലൈലത്തുൽ ഖദ്ർ എന്ന് പറയുന്ന ലൈലത്തുൽ ഖദ്റിന്റെ രാത്രിയാണ്. പകലുകളുടെ കൂട്ടത്തിൽ ഏറ്റവും ശ്രേഷ്ഠമായ പകൽ ഏതാണ് എന്നതിന് പ്രവാചകൻ തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലം, വമാ മിൻ യൗമിൻ അഫ്ളു ഇൻദല്ലാഹി മിൻ യൗമി അറഫ, അറഫ ദിവസത്തേക്കാൾ ശ്രേഷ്ഠമായ മറ്റൊരു പകൽ, മറ്റൊരു ദിവസം വേറെയില്ല. അന്ന് ആകാശത്തിൽ നിന്ന് ഭൂമിയിലേക്ക്, അല്ലെങ്കിൽ ഭൂമിയുടെ അടുത്തുള്ള സ്ഥലത്തേക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല ഇറങ്ങി വരും. ഫയുബാഹി ബി അഹ്ലിൽ അർളി അഹ്ലസ് സമാ, ആകാശത്തുള്ള തന്റെ ആളുകളോട്, തന്റെ സഹചാരികളായ സേവകരായ മാലാകമാരോട്, ഭൂമിയിലുള്ള മനുഷ്യരെ കുറിച്ച് അല്ലാഹു പെരുമ നടിച്ച് സംസാരിക്കും അത്രേ. فيقول انظروا الى عبادي شخصا غبرا, നോക്കൂ നിങ്ങൾ എന്റെ ദാസന്മാരെ നോക്കൂ, അവരാകെ ജടകുത്തിയവരായി യാത്രാക്ലേശത്തോടുകൂടെ പൊടി പുരണ്ടവരായി എന്റെ അടുക്കൽ വന്നിരിക്കുന്നു. ലാഹീന ജാഉ മിൻ കുല്ലി ഫജ്ൻ അമീദ്, വിദൂരദേശങ്ങളിൽ നിന്നും എത്രയോ ദൂരങ്ങൾ താണ്ടിയിട്ടാണ് അവർ ഇവിടേക്ക് വന്നിട്ടുള്ളത്. ലം യറൌ റഹ്മതി, എന്റെ കാരുണ്യം അവർ കണ്ടിട്ടില്ല. വലം യറൌ അദാബി, എന്റെ ശിക്ഷ അവർ നേർക്കു നേരെ കണ്ടിട്ടില്ല. വലം അറ യൗമൻ അക്സറ ഇത്ഖ അക്സറ അതീഖൻ മിനൻ നാരി മിൻ യൗമി അറഫ, അതുകൊണ്ട് നരകത്തിൽ നിന്ന് ആളുകളെ മോചിപ്പിക്കുന്ന ദിനങ്ങളിൽ അറഫയേക്കാൾ മറ്റൊരു ദിവസം ഞാൻ നിശ്ചയിച്ചിട്ടില്ല എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നു അത്രേ. അത്രയും ശ്രേഷ്ഠമായിട്ടുള്ള ഒരു പകലിലാണ് യഥാർത്ഥത്തിൽ ഇന്ന് ഹാജിമാർ അറഫയിൽ സംഭടിച്ചുകൊണ്ടിരിക്കുന്നത് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കേണ്ടതുണ്ട്. അറഫ എന്നതൊരു അറബി പദമാണ്. ആ വാക്കിന്റെ അർത്ഥം അറിയുന്നത്, അല്ലെങ്കിൽ തിരിച്ചറിയുന്നത് എന്നൊക്കെ പറയാവുന്നതാണ്.
ഈ വാക്ക് അല്ലെങ്കിൽ ഈ സ്ഥലത്തിന് ഈ പേര് വരാനുള്ള കാരണം എന്ത് എന്നതിനെ കുറിച്ച് വ്യത്യസ്തമായിട്ടുള്ള അഭിപ്രായങ്ങളുണ്ട്. ചില പണ്ഡിതന്മാർ പറയുന്നത് ഭൂമിയിലേക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല ആദം അലൈഹിസ്സലാത്തു വസ്സലാമയും ഹവ്വാ ബിബിയെയും ഭൂമിയിലേക്ക് ഇറക്കിവിട്ടല്ലോ. അങ്ങനെ ഇറക്കിവിട്ടവർ വർഷങ്ങളോളം ഭൂമിയിൽ അലഞ്ഞു തിരിഞ്ഞുവത്രേ. എന്നിട്ടവർ രണ്ടുപേരും കണ്ടുമുട്ടിയ സ്ഥലം അറഫ എന്ന ഇന്നത്തെ മക്കയിൽ നിന്ന് 22 കിലോമീറ്റർ അകലെയുള്ള ആ താഴ്വരയിൽ വെച്ചാണ് രണ്ടുപേരും പരസ്പരം കണ്ടുമുട്ടിയ അറിഞ്ഞ ഇടം എന്ന നിലക്ക് ആ സ്ഥലത്തിന് അറഫ എന്ന് പേര് വന്നു. മറ്റൊരഭിപ്രായം, ഇന്ന് തമ്പടിക്കുന്ന ലക്ഷക്കണക്കിന് വരുന്ന ഹാജിമാർ, ആ ഹാജിമാർ ഇന്ന് ആലോചിക്കുന്നത് അവരെ കുറിച്ച് മാത്രമാണ്. അവരുടെ തെറ്റുകളും അവരുടെ കുറ്റങ്ങളും ഒക്കെ അവർ ഓർത്തെടുക്കുകയാണ്. ആ തെറ്റുകളും കുറ്റങ്ങളും അവിടെ അവരെ കണ്ണീരണിയിച്ചു കൊണ്ടിരിക്കുകയാണ്. സ്വന്തം തെറ്റുകൾ തിരിച്ചറിഞ്ഞ് പടച്ചതമ്പുരാന്റെ മുമ്പിൽ പറയാൻ കഴിയുന്ന ഒരു മനസ്സാർജിക്കുന്ന സ്ഥലം എന്ന നിലക്ക് അതിന് തിരിച്ചറിവിന്റെ ഇടം എന്ന് പേര് വന്നിരിക്കുന്നു. മറ്റൊരഭിപ്രായം, അറഫ യഥാർത്ഥത്തിൽ മനുഷ്യന്റെ നിസ്സാരതയെയും മനുഷ്യൻ എന്ന് പറയുന്ന സൃഷ്ടിയുടെ ലാളിത്യത്തെയും ബോധ്യപ്പെടുത്തുന്ന ഇടമാണ്. ആഡംബരത്തിന്റെ എല്ലാ വസ്ത്രങ്ങളും ഉരിഞ്ഞു വെച്ചുകൊണ്ട് യഥാർത്ഥത്തിൽ ഈ ദുനിയാവിൽ നിന്ന് നമ്മൾ യാത്ര പോകുമ്പോൾ ധരിക്കുന്ന വസ്ത്രത്തോട് സമാനമായിട്ടുള്ള രണ്ടു വസ്ത്രങ്ങൾ മാത്രം ധരിച്ചിട്ടാണ് പുരുഷന്മാർ അവിടെ നിൽക്കുന്നത്. സ്ത്രീകൾ അവരുടെ വസ്ത്രം ധരിക്കുമെങ്കിലും ആഡംബരങ്ങൾ ഒഴിവാക്കിയിട്ടാണ് അവർ ധരിച്ചു വന്നിട്ടുള്ളത്. ആ വസ്ത്രത്തിൽ അവർ അവരെ തിരിച്ചറിയുകയാണ്. തങ്ങൾ ഈ ദുനിയാവിലെ എത്രമാത്രം നിസ്സാരന്മാരാണെന്നവർ തിരിച്ചറിയുകയാണ്. അതോടൊപ്പം തന്നെ ഏതെല്ലാം ദേശങ്ങളിൽ ഏതെല്ലാം വർണ്ണ ഏതെല്ലാം വിവേചനങ്ങൾ തങ്ങൾ കൊണ്ടു നടക്കുന്നുണ്ടോ ആ വിവേചനങ്ങളെല്ലാം അപ്രസക്തമാവുകയും മനുഷ്യരെന്ന നിലയ്ക്ക് തങ്ങൾ ഒന്നാണ് എന്ന് തിരിച്ചറിയുന്ന സ്ഥലമാണ് അറഫ. അതുകൊണ്ട് ആ സ്ഥലത്തിന് ആ പേര് വന്നിരിക്കുന്നു. ഇതാണ് ആ സ്ഥലത്തിന്റെ പ്രത്യേകത. ആ ദിവസത്തിന്റെ പ്രത്യേകത എന്താണെന്നറിയോ? ഒരിക്കൽ ഹസ്രത്ത് ഉമർ റളിയല്ലാഹു തആല അൻഹുവിന്റെ അടുക്കൽ ഒരു ജൂതനായ മനുഷ്യൻ വന്നിട്ട് പറയുകയുണ്ടായി, യാ അമീർ അൽ മുഅ്മിനീൻ, ആയത്തുൻ ഫീ കിതാബിക്കും തഖറഊനഹാ ലൗ അലൈനാ മഅ്ശറൽ യഹൂദ് നസലത് ലത്തഖദ്നാ ദാലികൽ യൗമ ഈദാ. നിങ്ങളുടെ ഖുർആനിൽ ഒരു ആയത്തുണ്ട്, ആ ആയത്തെങ്ങാനും ഞങ്ങൾ ജൂത സമൂഹത്തിനാണ് അവതീർണമായിട്ടുള്ളതെങ്കിൽ ആ ദിവസത്തെ നിങ്ങൾ ഒരു ആഘോഷ ദിനമാക്കി മാറ്റുമായിരുന്നു, സന്തോഷത്തിന്റെ അതുപോലെ തന്നെ ആഹ്ലാദത്തിന്റെ ദിനമാക്കി ഞങ്ങൾ മാറ്റുമായിരുന്നു. ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു തആല ചോദിച്ചു, അയ്യു ആയ, നിങ്ങൾ ഉദ്ദേശിച്ചത് ഏത് ആയത്താണ്? ഖാല അൽ യൗമ അക്മൽതു ലക്കും ദീനകും വഅത്മംതു അലൈക്കും നിഅമതി വറദീതു ലക്കും ഇസ്ലാമ ദീന. വിശുദ്ധ ഖുർആനിലെ സൂറ അൽ മാഇദയിലെ 3-ാമത്തെ ആയത്തിന്റെ അവസാന ഭാഗത്താണ് ഈ ആയത്തിന്റെ പിന്നെ ഈ കലിമത്തുകൾ ഉള്ളത്, അല്ലെങ്കിൽ ഈ പരാമർശങ്ങൾ ഉള്ളത്. ഇന്ന് നാം നിങ്ങൾക്ക് നിങ്ങളെ ദീൻ പൂർണ്ണമാക്കി തന്നിരിക്കുന്നു. ഇസ്ലാമിനെ നിങ്ങൾക്ക് ദീനായി നാം തൃപ്തിപ്പെട്ടി നൽകിയിരിക്കുന്നു എന്ന് പറയുന്ന ആയത്ത് ഈ ഖുർആനിലുണ്ട്. അത് നിങ്ങളുടെ ദീനിന്റെ പൂർത്തീകരണത്തിൻ്റെതാണ്, നിങ്ങളുടെ ശരീഅത്തിന്റെ പൂർത്തീകരണത്തിൻ്റെതാണ്. അത്തരമൊരു പരാമർശമുള്ള ഒരു സൂക്തമുണ്ടായിരിക്കെ അത് നിങ്ങൾക്കൊരു വിഷയമാവാതെ പോകുന്നത് എന്തുകൊണ്ട് എന്നാണ് ജൂതന്റെ ചോദ്യത്തിന്റെ ഉദ്ദേശം. قال عمر قد عرفنا ذلك اليوم والمكان الذي نزلت فيه على النبي صلى الله عليه وسلم وهو قائم بعرفة يوم الجمعة. عمر بن الخطاب പറഞ്ഞു, ഞങ്ങൾക്ക് അറിയാം, ആ ആയത്തും അറിയാം, ആ ആയത്ത് ഇറങ്ങിയ സമയവും അറിയാം. അല്ലാഹുവിന്റെ റസൂൽ ഹജ്ജ് നിർവഹിക്കുന്ന സമയത്ത് ഒരു അറഫ ദിനത്തിൽ വെള്ളിയാഴ്ച അറഫയുമായി അറഫ ഒത്തുവന്ന ദിവസം അന്ന് പ്രസംഗിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് ആയത്തുകൾ ഇറങ്ങിയിട്ടുള്ളത്. അത് ഞങ്ങൾക്ക് നന്നായിട്ട് അറിയാവുന്നതാണ് എന്ന് ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു തആല പറയുകയുണ്ടായി. കുറെ കാലം നമ്മൾ മനസ്സിലാക്കിയത് ഖുർആനിലെ ഏറ്റവും അവസാനമായി അവതീർണമായിട്ടുള്ള ആയത്ത് ഈ ആയത്താണെന്ന് നമ്മൾ തെറ്റിദ്ധരിച്ചിട്ടുണ്ടായിരുന്നു.
ഈ ആയത്ത് അവതരിച്ച് മൂന്നോ നാലോ മാസം മാത്രമാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ജീവിച്ചിരുന്നത്. അതിനിടക്ക് പിന്നീട് അവതീർണമായത് സൂറ അൽ ബഖറയിലെ 281-ാമത്തെ ആയത്ത് വത്തഖു യൗമൻ തുർജഊന ഫീഹി ഇലല്ലാഹ് എന്ന് തുടങ്ങുന്ന ഒരു ആയത്ത് മാത്രമാണ് അവതരിപ്പിക്കപ്പെട്ടത് എന്ന് ഖുർആൻ പണ്ഡിതന്മാർ സ്വഹാബാക്കൾ അഭിപ്രായപ്പെടുന്നു. വളരെ ശ്രേഷ്ഠമായിട്ടുള്ള ഒരു ദിനമാണ് യൗമു അറഫ എന്ന് പറയുന്നത്. അല്ലാഹുവിന്റെ റസൂലിന്റെ ശരീഅത്ത്, നമ്മൾ കൊണ്ടു നടക്കുന്ന ദീൻ, ആ ദീന് പൂർണ്ണമായിട്ടുള്ള പ്രഖ്യാപനം നടന്നിട്ടുള്ള ദിവസമാണ് ഇന്ന്. അത് ഹാജിമാർക്ക് പോലെ തന്നെ നമുക്കും പവിത്രമാണ്. ഹാജിമാർ ഇന്നത്തെ പകൽ മുഴുവനും പ്രാർത്ഥനയിലാണ്, പ്രായശ്ചിത്തത്തിലാണ്. അവർ കണ്ണീരൊഴുക്കി അല്ലാഹുവിനോട് തങ്ങളുടെ തെറ്റുകൾ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. എന്നാൽ അറഫാ ദിനത്തിൽ ഹാജിമാരല്ലാത്ത ആളുകൾ നോമ്പ് നോക്കുകയാണ്. അവർ നോമ്പ് നോറ്റ് പടച്ച തമ്പുരാനോട് തേടുകയാണ്, പ്രാർത്ഥിക്കുകയാണ്. നമ്മുടെ എല്ലാ ആവശ്യങ്ങളും അല്ലാഹുവിന്റെ മുമ്പിൽ ഇറക്കി വെക്കുകയാണ്. ആ ദിവസത്തെ പ്രാർത്ഥനയെ കുറിച്ച് പ്രവാചകൻ പറഞ്ഞത് പ്രാർത്ഥനകളിൽ ഏറ്റവും ശ്രേഷ്ഠമായ പ്രാർത്ഥന യൗമു അറഫ, അറഫ ദിവസത്തെ പ്രാർത്ഥനയാണ് എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അതുകൊണ്ട് ഒരിക്കലും അവസരങ്ങൾ പാഴാക്കരുത്. ഏറ്റവും ശ്രേഷ്ഠമായ ഈ സമയങ്ങളെ പ്രയോജനപ്പെടുത്താൻ നാം ബോധപൂർവമായ ശ്രമം നടത്തേണ്ടതുണ്ട്. അറഫയെക്കുറിച്ച് ഞാൻ ഇത്രയും പറഞ്ഞ കാര്യങ്ങളല്ല സാധാരണഗതിയിൽ അറഫ എന്ന് പറയുമ്പോൾ നമ്മുടെ മനസ്സിലേക്ക് കടന്നു വരുന്നത്. നമ്മുടെ മനസ്സിലേക്ക് കടന്നു വരുന്നത് മക്കം ഫത്ഹ് കഴിഞ്ഞ് മൂന്നാമത്തെ വർഷം അല്ലാഹുവിന്റെ റസൂൽ തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലം നടത്തിയ ഒരു ഹജ്ജാണ്. 23 വർഷക്കാലം മുസ്ലിമായിട്ട് മക്കയിലും മദീനയിലും ജീവിച്ച പ്രവാചകൻ ജീവിതത്തിൽ ഒരേ ഒരു ഹജ്ജ് മാത്രമേ നിർവഹിച്ചിട്ടുള്ളൂ. ഒരുപാട് ചോദ്യങ്ങൾ നമുക്ക് ചോദിക്കാൻ കഴിയുന്ന ഒരു സംഗതിയാണത്. അല്ലാഹുവിന്റെ റസൂൽ എന്തുകൊണ്ട് ഒരു ഹജ്ജിൽ ഒതുക്കിയെന്ന് പ്രവാചകൻ തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലമയ്ക്ക് ഇന്ന് ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് ഓരോ വർഷവും ഹജ്ജിന് പോകുന്നവർ, 5 വർഷത്തിലൊരിക്കൽ മുടങ്ങാതെ ഹജ്ജ് ചെയ്തുകൊണ്ടിരിക്കുന്ന ആളുകൾ, തദ്ദേശീയരായ ആളുകൾ, നമ്മൾ ഒരു റമദാൻ അനുഷ്ഠിക്കുന്നത് പോലെ ഹജ്ജ് നിർവഹിക്കുന്നവരുണ്ടായിരിക്കെ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം എന്തുകൊണ്ട് ആയുസ്സിൽ ഒരു ഹജ്ജ് മാത്രം നിർവഹിച്ചു? കുറെ ഉത്തരങ്ങൾ അതിനുണ്ട്. ആ ഉത്തരങ്ങളിൽ താരതമ്യേന നമുക്ക് ഏറ്റവും യുക്തിപരമെന്ന് തോന്നുന്ന ഒരു ഉത്തരം ഇതാണ്. പ്രവാചകൻ ഒരു ഹജ്ജ് നിർവഹിച്ചാൽ ആ ഹജ്ജ് അന്ത്യദിനം വരെയുള്ള മുസ്ലിം സമൂഹത്തിന് മാതൃകയായിരിക്കണം. ഖുദു അന്നി മനാസിക്കക്കും, നിങ്ങൾ എന്നിൽ നിങ്ങളുടെ ആരാധനാകർമ്മങ്ങൾ പഠിക്കുക, നിങ്ങൾ മനസ്സിലാക്കുക, നിങ്ങൾ പരിശീലിക്കുക എന്ന് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുണ്ടായിരുന്നു. അങ്ങനെ പ്രവാചകന്റെ 23 വർഷക്കാലത്തെ ആദ്യത്തെ പിന്നെ 13 വർഷം മക്കയിലാണ്. ആ 13 വർഷം മക്കയിൽ വെച്ച് പ്രവാചകന് ലോകത്തിന് മാതൃകയാകുന്ന രൂപത്തിൽ ഒരു ഹജ്ജ് നിർവഹിക്കാൻ സാധിക്കുമായിരുന്നില്ല. അതിനുശേഷം പ്രവാചകൻ 10 വർഷം മദീനയിലാണ്. ആ 10 വർഷക്കാലത്തിലും 8 വർഷവും അതിന് സാധ്യമായിരുന്നില്ല. 8-ാമത്തെ വർഷമാണ് മക്കം ഫത്ഹ് നടക്കുന്നത്. ആ മക്കം ഫത്ഹോടുകൂടിയാണ് ഇസ്ലാമിന് മദീനയും മക്കയും അടങ്ങുന്ന ഹിജാസ് ഭൂമി അധീനപ്പെട്ട് കിട്ടുന്നത്. മക്ക അധീനപ്പെട്ട് കിട്ടുന്നത് ഇപ്പോഴാണ് ഇസ്ലാം എന്താണ് എന്ന്, ഇസ്ലാമിക നിർദ്ദേശത്തിന് അനുസൃതമായിട്ടുള്ള ഒരു ഹജ്ജ് എങ്ങനെയായിരിക്കണമെന്ന് കാണിച്ചു കൊടുക്കാൻ കഴിയുക. പ്രവാചകൻ ആദ്യം എന്താ ചെയ്തത് എന്നറിയോ? 9-ാമത്തെ വർഷം ഒരു സംഘത്തെ പറഞ്ഞയച്ചു ഹജ്ജ് ചെയ്യാൻ. 10-ാമത്തെ വർഷം മറ്റൊരു സംഘത്തെ പറഞ്ഞയച്ചു. അങ്ങനെ ഒടുവിൽ താൻ മരിക്കുന്ന വർഷത്തിന്റെ തൊട്ട് മുമ്പ് 3 മാസങ്ങൾക്ക് മുമ്പേ വലിയൊരു സംഘവുമായി റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഹജ്ജിന് വേണ്ടി പുറപ്പെട്ടു. ആ ഹജ്ജിൽ ആയിരങ്ങൾ പ്രവാചകന്റെ കൂടെ ഉണ്ടായിരുന്നു. ഒരഭിപ്രായ പ്രകാരം 124,000 സഹാബാക്കൾ പ്രവാചകൻ തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കൂടെ അന്നത്തെ ഹജ്ജിന് വേണ്ടി പുറപ്പെട്ടിരുന്നു എന്ന് പറയപ്പെടുന്നു. ആ 124,000
ലോകത്ത് വന്ന പ്രവാചകന്മാരുടെ എണ്ണവുമായി ഒരു സമാനതയുണ്ട് എന്നുകൂടി പറയപ്പെടുന്നു. അതിനിടക്ക് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അവരെ പലതും പഠിപ്പിച്ചിട്ടുണ്ട്. മിനയിൽ വെച്ച് അവരോട് സംസാരിച്ചിട്ടുണ്ട്, മുസ്ദലിഫയിൽ വെച്ച് അവർക്ക് നസീഹത്ത് കൊടുത്തിട്ടുണ്ട്, മക്കയിൽ ഇടവേളകളിൽ അവരുമായി സംവദിച്ചിട്ടുണ്ട്. അതൊന്നുമല്ല, പ്രവാചകന്റെ ഹജ്ജിലെ ഇന്ന് മസ്ജിദുൻ നമിറയുള്ള സ്ഥലത്ത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം എഴുന്നേറ്റ് നിന്ന് നടത്തിയ ഒരു ഖുത്ബയുണ്ട്. ചരിത്ര പ്രസിദ്ധമായിട്ടുള്ള ഖുത്ബ. 14 നൂറ്റാണ്ടുകൾക്ക് മുമ്പ് പ്രവാചകൻ തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലം നടത്തിയ ഖുത്ബ ഇന്നും സമാനതകളില്ലാത്ത മനുഷ്യാവകാശ പ്രഖ്യാപനമാണ്. മനുഷ്യാവകാശ പ്രഖ്യാപനമാണ്. യൂറോപ്പിലും അതുപോലെ തന്നെ അമേരിക്കയിലുമൊക്കെ നടന്ന മനുഷ്യാവകാശ പ്രഖ്യാപനങ്ങളെ കുറിച്ച് വീമ്പടിക്കുന്ന ലോകത്തിനെ മുത്ത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നൂറ്റാണ്ടുകൾക്ക് മുമ്പ് പറഞ്ഞു വെച്ചത് ആവർത്തിക്കാനോ അനുസ്മരിക്കാനോ കഴിയാതെ പോകുന്നു എന്നതാണ് നമ്മുടെ കാലത്തിന്റെയും ലോകത്തിന്റെയും പരിമിതി. വലിയൊരു പ്രഭാഷണമാണ്. ആ പ്രഭാഷണത്തിലെ പ്രധാനപ്പെട്ട 3 കാര്യങ്ങൾ മാത്രം പറയട്ടെ. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, യാ അയ്യുഹന്നാസ് അല ഇന്ന റബ്ബക്കും വാഹിദ് وإن أباكم واحد ألا لا فضل لعربي على أدمي ولا لأدمي على عربي ولا أحمر على أسود ولا أسود على أحمر إلا بالتقوى إلا بالتقوى അപ്രഭാഷണത്തിന്റെ ഏറ്റവും കോർ പ്രപിന്നെ പരാമർശിപ്പിതാണ്. അല്ലയോ മനുഷ്യരേ, നിങ്ങളുടെ നാഥൻ ഒന്നാണ്, നിങ്ങളുടെ പടച്ചതമ്പുരാൻ ഒന്നാണ്, നിങ്ങളുടെ പിതാവ് ഒന്നാണ്, നിങ്ങളുടെ പിതാവ് ഒന്നാണ്. അതുകൊണ്ട് മനുഷ്യരെന്ന നിലക്ക് നിങ്ങൾക്കിടയിൽ ഒരു ഉച്ചനീചത്വത്തിനും വകയില്ല, ഒരേ വേർതിരിവുകൾക്കും യാതൊരു പിന്നെ സാധ്യതയും ഇല്ല. നിങ്ങളിൽ അറബിക്ക് അനർബിയേക്കാൾ, അനർബിക്ക് അറബിയേക്കാൾ, വെളുത്തവന് കറുത്തവനേക്കാൾ, കറുത്തവന് വെളുത്തവനേക്കാൾ യാതൊരു ശ്രേഷ്ഠതയും ഇല്ല, യാതൊരു ശ്രേഷ്ഠതയും ഇല്ല. ഇത് പ്രഖ്യാപിക്കുന്നത് അമേരിക്കയിലെ പണ്ടൊരു പ്രഭാഷണം നമ്മൾ പിന്നെ ആവർത്തിച്ചാവർത്തിച്ചിട്ട് കേൾക്കാറുണ്ട്, ഐ ഹാവ് എ ഡ്രീം എന്ന് പറയുന്ന പ്രഭാഷണം. ആ പ്രഭാഷണം നടത്തിയത് ഇരകളുടെ പ്രതിനിധിയായിരുന്നുവെങ്കിൽ ആരാണോ വേട്ടക്കാരാവേണ്ടത് ആ വേട്ടക്കാരന്റെ പ്രതിനിധിയായി ചിത്രീകരിക്കാൻ കഴിയുന്ന ഒരു വ്യക്തിയാണോ ലോകത്തോട് പറയുന്നത്? ഇല്ല. മനുഷ്യർക്കിടയിൽ യാതൊരു ഉച്ചനീചത്വത്തിനും വകയില്ല എന്ന പ്രഖ്യാപനം നടത്തുന്നത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയാണ്. ഈ പ്രഖ്യാപനം കേവലമായിട്ടുള്ള ഒരു വാഗ്ദോരണി മാത്രമായിരുന്നില്ല. ഹിജ്റയുടെ 8-ാം വർഷം നടന്ന ഹജ്ജത്തുൽ 8-ാം വർഷം നടന്ന ഫത്ഹു മക്കയിൽ സ്വന്തം തോളത്തെ കറുത്തിരുണ്ട ബിലാൽ ഇബ്നു റബാഹിനെ കാലുവെച്ച് കയറിയിട്ട് കബാലയത്തിന്റെ മുകളിൽ കയറി ബാങ്കു കുടിപ്പിച്ച പ്രവാചകനോളം അർഹത ഇത് പ്രഖ്യാപിക്കാൻ ലോകത്ത് മറ്റാർക്കുമില്ല, മറ്റൊരാൾക്കുമില്ല. ആ ബിലാലിനെ നെഞ്ചോട് ചേർത്ത് വെച്ച് ബിലാലും മിന്നി, ബിലാൽ എന്നിൽപ്പെട്ടവനാണ് എന്ന് പറഞ്ഞ ആ ബിലാലിനെ അല്ലെങ്കിൽ മറ്റൊരു സഹാബിയെ ആരോ നോക്കിയിട്ട് ഇബ്നത്തു സൗദ എന്ന് പറഞ്ഞ ഇബ്നു സൗദ എന്ന് പറഞ്ഞപ്പോൾ എടാ നിന്റെ മനസ്സിൽ ഇപ്പോഴും ജാഹിലിയത്തിന്റെ തരിപ്പ് കുടികൊള്ളുന്നുണ്ട് എന്ന് പറഞ്ഞ പ്രവാചകനുണ്ടല്ലോ. ആ പ്രവാചകൻ തന്റെ പിന്നെ ആശയത്തെ കേവലം പ്രഖ്യാപനങ്ങളിൽ നിർത്തിയ ആളായിരുന്നില്ല. ഇന്ന് ലോകം പുരോഗമനത്തിന്റെ ലോകം, വിദ്യാഭ്യാസപരമായി, ശാസ്ത്രീയമായി, സാങ്കേതിക വിദ്യയിൽ ഒക്കെ പുരോഗതിപ്പെട്ട ഒരു ലോകത്തും പ്രവാചകന്റെ പ്രഖ്യാപനത്തിന്റെ പ്രസക്തി നമ്മൾ തിരിച്ചറിയുകയാണ്. 3-4 വർഷങ്ങൾക്ക് മുമ്പേ അമേരിക്കയിൽ വെളുത്ത ഒരു പോലീസുകാരന്റെ പട്ടാളക്കാരന്റെ കാൽമുട്ടിന്റെ ഇടയിൽ കഴുത്ത് ഞെരിഞ്ഞ് മരിച്ച ഒരു ജോർജ് ഫ്ലോയിഡിനെ നമ്മൾ കാണുന്നുണ്ട്. എനിക്ക് ശ്വസിക്കാൻ കഴിയുന്നില്ല. കറുത്തവനായതിന്റെ പേരിൽ ഇന്നും യൂറോപ്യൻ രാജ്യങ്ങളിൽ അറുകൊല ചെയ്യപ്പെടുന്ന 10,000-ങ്ങൾക്ക് വേണ്ടി 14 നൂറ്റാണ്ട് മുമ്പ് സംസാരിച്ച ഒരു പ്രവാചകനെ അറഫാ ദിനത്തിൽ നമ്മൾ ഓർത്തെടുക്കുകയാണ്. അറഫാ ദിനത്തിൽ നമ്മൾ ഓർത്തെടുക്കുകയാണ്. അതുപോലെ നമ്മുടെ ഇന്ത്യ മഹാരാജ്യം, നിങ്ങൾക്കറിയാലോ ഇന്ത്യ ഇപ്പോൾ എവിടേക്കാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. വംശീയമായിട്ടുള്ള ചിന്താഗതിയും വംശീയ രാഷ്ട്രീയവും അതിശക്തമായിക്കൊണ്ടിരിക്കുകയാണ്.
ഒരു പ്രത്യേക മതത്തിൽപ്പെട്ടതിന്റെ പേരിൽ, ഒരു പ്രത്യേക വർഗത്തിൽപ്പെട്ടതിന്റെ പേരിൽ അവർ ആട്ടിയകറ്റപ്പെടേണ്ടവരാണ് എന്ന്, അവർ അറുകൊല ചെയ്യപ്പെടേണ്ടവരാണ് എന്ന്, അവർ ജയിലിൽ അടക്കപ്പെടേണ്ടവരാണ് എന്ന്, അവരുടെ ആവശ്യങ്ങൾ നമ്മുടെ കോടതി പോലും പരിഗണിക്കപ്പെടേണ്ടതില്ല എന്ന് തീരുമാനിച്ച് മുന്നോട്ട് പോകുന്ന ഒരു രാജ്യത്ത് പ്രവാചകൻ തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഈ മാനവിക പ്രഖ്യാപനത്തെ ഒന്നുച്ചൈസ്തരം ഉദ്ഘോഷിക്കേണ്ട സന്ദർഭമാണ് ഇത് എന്ന് മനസ്സിലാക്കാൻ സഹോദരങ്ങളെ നമുക്ക് സാധിക്കേണ്ടതുണ്ട്. നമുക്ക് പ്രവാചകന്റെ പ്രഭാഷണത്തെ അതിന്റെ ഭാഷാന്തരം ചെയ്ത് സായുധ്യമടയാം. അല്ല, ഇന്നും ഇസ്ലാമാണ് പ്രസക്തം എന്നതിന് ഏറ്റവും വലിയ തെളിവ് അല്ലാഹുവിന്റെ റസൂലിന്റെ അറഫ പ്രഭാഷണമാണ്. രണ്ടാമത് പ്രവാചകൻ ഊന്നിപ്പറഞ്ഞ കാര്യം, ഫഇന്ന ദിമാഅകും വഅംവാലകും വഅഅറാലകും ഹറാമുൻ അലൈക്കും, നിങ്ങളുടെ രക്തം, നിങ്ങളുടെ സമ്പത്ത്, നിങ്ങളുടെ അഭിമാനം നിങ്ങൾക്ക് പവിത്രമാണ്, നിങ്ങൾക്ക് പവിത്രമാണ്. ഇലാ അൻ തൽഖൌ റബ്ബകും, നാളെ പടച്ച തമ്പുരാനെ കണ്ടുമുട്ടുന്ന നിമിഷം വരെ അത് പവിത്രമാണ്. കഹൂർമത്തി യൗമിക്കും ഹാദാ, ഈ ദിവസത്തിന്റെ പ്രത്യേകത നിങ്ങൾക്കറിയാലോ, അതിന് വലിയ പോളിസിയുണ്ട്, അതിന് വലിയ ശ്രേഷ്ഠതയുണ്ട്, അത് നിങ്ങൾക്കറിയാവുന്നതാണ്. ഈ ഷഹരിക്കും ഹാദാ, ഈ ദുൽഹജ്ജിന്റെ ശ്രേഷ്ഠത നിങ്ങൾക്കറിയാം. അതുപോലെ ഈ ബലദിക്കും ഹാദാ, ലോകത്തെ ഏറ്റവും ശ്രേഷ്ഠമായ പവിത്രമായ വിശുദ്ധമായ ഭൂമിയിലാണ് നിങ്ങൾ നിൽക്കുന്നത്. ഈ ഭൂമിയുടെ ശ്രേഷ്ഠതയേക്കാൾ ഈ മാസത്തിന്റെ ശ്രേഷ്ഠതയെപ്പോലെ, ഈ ദിവസത്തിന്റെ ശ്രേഷ്ഠതയെപ്പോലെ നിങ്ങളുടെ രക്തവും പവിത്രമാണ്, നിങ്ങളുടെ അഭിമാനം പവിത്രമാണ്, നിങ്ങളുടെ സമ്പത്ത് പവിത്രമാണ്. മനുഷ്യത്വത്തിന്റെ ഏറ്റവും ഉത്കൃഷ്ടമായിട്ടുള്ള ഒരു ആഹ്വാനമാണ് ഇത്. ആരുടെയൊക്കെ രക്തത്തിനാണ് നമ്മുടെ കാലഘട്ടത്തിൽ വിലയുള്ളത്? ആരുടെയൊക്കെ രക്തത്തിനാണ് നമ്മുടെ കാലഘട്ടത്തിൽ വിലയുള്ളത്? അധികാരി വർഗത്തിന്റെ, വരേണ്യ വർഗത്തിന്റെ, വെളുത്തവന്റെ രക്തമെന്ന് പറയുന്നത് പവിത്രമാണ് എന്നും, അതല്ലാത്തവരുടെ രക്തം ചിന്തുന്നത് ഒരു പ്രശ്നവുമല്ല എന്ന് ചിത്രീകരിക്കുന്ന, മനസ്സിലാക്കുന്ന ഒരു കാലഘട്ടത്തിലാണ് നമ്മൾ ജീവിക്കുന്നത്. 2002 ഗുജറാത്ത് കലാപത്തിൽ കുരുതി കൊടുക്കപ്പെട്ട, പച്ചക്ക് കത്തിച്ച് സാമ്പലാക്കപ്പെട്ട 2000 മനുഷ്യരെ അറുകൊല ചെയ്തത് ഒരു പാതകമല്ല എന്നും, അത് ചെയ്ത നരാധമന്മാർ അവർ കുറ്റവാളികളല്ല എന്നും, അവർക്ക് വേണ്ടി അവർക്കെതിരെ പ്രതികരിച്ചവരാണ് ജയിലിൽ അടയ്ക്കപ്പെടേണ്ടവർ എന്ന് മനസ്സിലാക്കുന്ന ഒരു രാജ്യത്താണ് നമ്മളുള്ളത്. എന്ന് മനസ്സിലാക്കുന്ന ഒരു രാജ്യത്താണ് നമ്മളുള്ളത്. അല്ലാഹുവിന്റെ റസൂൽ തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലം മനുഷ്യ രക്തത്തിന്റെ ജീവന്റെ വില ഉദ്ഘോഷിച്ചത് ഈ അറഫയിൽ വെച്ചാണ് എന്ന് പറയുമ്പോൾ രണ്ടെണ്ണമുണ്ട്. ഒന്നാമത്തേത് വിശ്വാസികൾക്കെതിരെ, അല്ലെങ്കിൽ അരിക്കാക്കപ്പെടുന്നവർക്കെതിരെ, പാർശ്വവൽക്കരിക്കപ്പെടുന്നവർക്കെതിരെ നടത്തുന്ന അതിക്രമങ്ങളെ നമ്മൾ ശക്തമായി എതിർക്കുന്നതോടൊപ്പം തന്നെ നമുക്കിടയിൽ നിന്നും രക്തക്കളി പൂളുന്ന, അല്ലെങ്കിൽ അങ്ങനെ ചിന്തിക്കുന്ന ആളുകൾക്ക് കൂടിയുള്ള മുന്നറിയിപ്പാണ് ഇത് എന്ന് തിരിച്ചറിയാൻ നമുക്ക് സാധിക്കേണ്ടതുണ്ട്. പ്രവാചകന്റെ പ്രഭാഷണത്തിലെ പ്രധാനപ്പെട്ട മറ്റൊരു പിന്നെ കാര്യം ഇതായിരുന്നു. അയ്യുഹന്നാസ് ഇന്നൽ നിസാഅ ഇൻദകും അബാനൻ അഹദതുമൂഹുന്ന ബിഅമാനില്ലാ വസ്തഹലൽതും ഫുറൂജഹുന്ന ബികലിമത്തില്ലാ ولكم عليهن حق ومن حقكم عليهن الا يطعن فرشكم احدا ولا يعصينكم في معروف واذا فعلن ذلك فلهن رزقهن وكسوتهن بالمعروف. വളരെ ശക്തമായി പ്രവാചകൻ പറഞ്ഞു, സ്ത്രീകളുണ്ടല്ലോ, അല്ലാഹു സുബ്ഹാനഹു വതാലയാണ് നിങ്ങൾ, അല്ലാഹു സുബ്ഹാനഹു വതാല നിങ്ങളെ സൂക്ഷിക്കാൻ ഏൽപ്പിച്ച, അവനേൽപ്പിച്ച അമാനത്താണ് നിങ്ങളുടെ സ്ത്രീകൾ, നിങ്ങളുടെ ഭാര്യമാർ, നിങ്ങളുടെ മക്കൾ, നിങ്ങളുടെ ഉമ്മമാർ എന്ന് പറയുന്നത് പടച്ച തമ്പുരാൻ നിങ്ങളെ ഏൽപ്പിച്ച അവന്റെ അമാനത്താണ്. ആ അമാനത്തിനോട് നീതി കാണിക്കാൻ നിങ്ങൾക്ക് കഴിയണം, അവളോട് നീതി കാണിക്കാൻ നിങ്ങൾക്ക് കഴിയണം. അവളുടെ ദൗർബല്യങ്ങളെ മനസ്സിലാക്കിയിട്ട് കൂടെ നിർത്താനും സ്നേഹിക്കാനും ആദരിക്കാനും നിങ്ങൾക്ക് കഴിയണം. അപ്പോഴേ നിങ്ങൾ യഥാർത്ഥ വിശ്വാസികളാവുകയുള്ളൂ. നിങ്ങൾക്ക് അവരോ അവൾക്ക് നിങ്ങളോട് ബാധ്യതയുണ്ട് എന്ന് നിങ്ങൾക്കറിയാം. ആ ബാധ്യതയിൽ എന്തെങ്കിലും കുറവ് സംഭവിച്ചാൽ നിങ്ങൾ വല്ലാതെ വെപ്രാളപ്പെടുകയോ, അല്ലെങ്കിൽ നിങ്ങൾ വല്ലാതെ പ്രകോപിതരാവുകയോ ചെയ്യും.
എന്നാൽ നിങ്ങൾ അങ്ങനെ പ്രകോപിതരാകുമ്പോൾ, നിങ്ങൾ അങ്ങനെ ദേഷ്യപ്പെടുമ്പോൾ, നിങ്ങളുടെ ഒരുപാട് ഇഷ്ടങ്ങൾക്ക് വേണ്ടി അവർ സ്വന്തം ഇഷ്ടങ്ങളെ മാറ്റിവെച്ച ഒരു വലിയ ജീവിത കഥ അവർക്കുണ്ട്, ഒരു ജീവിത അനുഭവം അവർക്കുണ്ട്. അത് മുമ്പിൽ വെച്ചുകൊണ്ട് നിങ്ങൾ അവരോട് പെരുമാറാൻ കഴിയണം, നിങ്ങൾ അവരോട് പെരുമാറാൻ കഴിയണം. ആ പ്രഭാഷണം അവസാനിക്കുമ്പോഴും പെണ്ണുങ്ങളോട് സ്ത്രീകളോട് മാന്യമായി പെരുമാറണം എന്ന് പറഞ്ഞിട്ടാണ് അവസാനിപ്പിച്ചത്. നമ്മൾ ജീവിക്കുന്നത് ഫെമിനിസത്തിന്റെ കാലത്താ, നമ്മൾ ജീവിക്കുന്നത് ലിബറലിസത്തിന്റെ കാലഘട്ടത്തിലാ, നമ്മൾ ജീവിക്കുന്നത് നമുക്ക് തന്നെ ഇപ്പോഴും തിരിച്ചറിയാത്ത കുറെ പുതിയ പദാവലികളുള്ള ഒരു കാലഘട്ടത്തിലാ. LGBT അതുപോലെ ലെസ്ബിയനും ഗേയ്സും ഇങ്ങനെയൊക്കെ തുടങ്ങിയിട്ട് നമ്മൾ പരിചയിച്ച മനസ്സിലാക്കിയ കുറെ പദാവലികളിൽ നിന്ന് വ്യത്യസ്തമായ ചിലത് നമ്മൾ കേട്ടുകൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടത്തിലാണ് ജീവിച്ചുകൊണ്ടിരിക്കുന്നത്. ഇങ്ങനെ സ്വാതന്ത്ര്യത്തെ കുറിച്ച് വിടുവായത്വം നടത്തുന്ന കാലഘട്ടത്തിലും യഥാർത്ഥത്തിൽ സ്ത്രീകളുടെ അവസ്ഥ എന്താണ്? യഥാർത്ഥത്തിൽ സ്ത്രീകളുടെ അവസ്ഥയാണ്. ഇന്നും പത്രത്തിൽ ഞാൻ ഒരു വാർത്ത വായിച്ചു, പിഞ്ചു പൈതൽ. പിന്നെ പ്രായപൂർത്തിയാവാത്ത ഒരു കുട്ടി അമ്പലത്തിൽ പോയപ്പോൾ പൂജാരിയിൽ നിന്ന് ഏൽക്കേണ്ടി വന്ന പീഡനത്തെ കുറിച്ചുള്ള വാർത്തയായിരുന്നു. പിഞ്ചു പൈതങ്ങളെ വരെ പെൺകുട്ടികളായതിന്റെ പേരിൽ അവരെ അവിടെ അതിക്രമം കാണിക്കുകയും അവിടെ ചാരിത്രം പിച്ചു ചീന്തുകയും ചെയ്യുന്ന നരാധമന്മാർ വസിച്ചു കൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടത്തിൽ നിന്നാണ് നൂറ്റാണ്ടുകൾക്ക് മുമ്പേ സ്ത്രീയുടെ ചാരിത്രത്തെ കുറിച്ചും അവിടെ സംരക്ഷണത്തെ കുറിച്ചും അവിടെ അന്തസ്സിനെ കുറിച്ചും അവിടെ അഭിമാനത്തെ കുറിച്ചും പറഞ്ഞ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയെ നമ്മൾ അനുസ്മരിക്കുന്നത് എന്ന് നിങ്ങൾ അറിയണം. വലിയ അഭിമാനത്തോടുകൂടി നമ്മൾ പറയാറുണ്ട് പ്രബുദ്ധ കേരളത്തിലാണ് നമ്മൾ ജീവിക്കുന്നത് എന്ന്. ഇന്ത്യയിലെ ഏറ്റവും വിദ്യാസമ്പന്നരായിട്ടുള്ള ആളുകൾ താമസിക്കുന്ന ഇടമാണ് നമ്മുടെ രാജ്യം എന്ന്. കേരള മോഡൽ ഡെവലപ്മെന്റ് എന്ന് പറയുന്നത് ലോകത്തിന് തന്നെ മാതൃകയാണെന്ന് നമ്മൾ പറയാറുണ്ട്. എന്നാൽ ഒരു ഭരണകൂടത്തെ നിന്ദിക്കാനും അവഹേളിക്കാനും ഒരു പെണ്ണിനെ ഉപയോഗിച്ചതാണ് കേരളത്തിന്റെ പുതിയ അനുഭവം എന്ന് പറയുന്നത്. ഇന്ന് അതേ അത് തിരിച്ചടിച്ചതുപോലെ മറ്റൊരു സ്ത്രീയെ കൊണ്ട് ഒരു ഭരണകൂടത്തെ വേട്ടയാടുന്നത് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുകയാണ്. മറ്റൊരു സ്ത്രീയെ, സ്ത്രീ എന്ന് പറയുന്നത് ഒരു ടൂളായി മാറിയ, സ്ത്രീ എന്ന് പറയുന്നത് ഒരു വെപ്പണായി മാറിയ ഒരു കാലഘട്ടത്തിൽ അവന്റെ അഭിമാനം വെച്ചിട്ട് രാഷ്ട്രീയക്കാർ വിലപേശിക്കൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടത്തിലാണ് നമ്മൾ ജീവിക്കുന്നത്. അല്ലാഹുവിന്റെ റസൂൽ അല്ലെങ്കിൽ ഇസ്ലാം 7-ാം നൂറ്റാണ്ടിലെ പഴഞ്ചൻ ആശയം എന്ന് പറഞ്ഞിട്ട് നമ്മൾ മാറ്റിവെക്കുന്ന ആശയം, നമ്മൾ മാറ്റിവെക്കുന്ന ഒരു സന്ദേശം, ഒരു ദർശനം, ആ ദർശനം സ്ത്രീക്ക് കൊടുത്ത അന്തസ്സുണ്ടല്ലോ അതിന്റെ നാലയലത്തെത്തുമോ ആധുനിക ലോകം സ്ത്രീക്ക് കൊടുക്കുന്ന പരിഗണന എന്ന് നമ്മൾ ആത്മാർത്ഥമായി പരിശോധിക്കേണ്ടതാണ്. എന്തിനാ ഇതൊക്കെ പറയേണ്ടതെന്നറിയോ? ഇതൊക്കെ ഇങ്ങനെ പറഞ്ഞു പോകാൻ വളരെ എളുപ്പമാ. അല്ലാൻ റസൂൽ ഇനിയും കുറെ കാര്യങ്ങൾ പറയുന്നുണ്ട് കേട്ടോ. പ്രവാചകൻ പലിശയെ കുറിച്ച് ആ ഖുത്ബയിൽ പറയുന്നുണ്ട്. അങ്ങനെ കുറെ കാര്യങ്ങൾ പറഞ്ഞിട്ട് പ്രവാചകൻ ഉറക്കെ ഒരു ചോദ്യം ചോദിച്ചു, അലാഹൽ ബല്ലഖ്തു എന്നെ ഏൽപ്പിച്ച, എന്നോട് നിങ്ങൾക്ക് എത്തിച്ചു തരാൻ വേണ്ടി പറഞ്ഞ എല്ലാ കാര്യങ്ങളും ഞാൻ എത്തിച്ചു തന്നില്ലേ? ഇന്നത്തെ പോലെ ഈ കുറഞ്ഞ ഒരു സദസ്സിനെ കേൾക്കാൻ പോലും മൈക്ക് ഉപയോഗിക്കുന്ന ആധുനിക കാലഘട്ടത്തിലല്ല ഈ പ്രഭാഷണം നടക്കുന്നത്. 124,000 മനുഷ്യരെ സാക്ഷി നിർത്തിക്കൊണ്ട് ഒരു മനുഷ്യൻ എഴുന്നേറ്റ് നിന്ന് സംസാരിക്കുമ്പോൾ എന്തായിരിക്കും അവസ്ഥയെന്ന് നിങ്ങളൊന്ന് സങ്കല്പിച്ചു നോക്കുക. പ്രഭാഷണം തുടങ്ങുന്ന സന്ദർഭത്തിൽ ബിലാൽ ഇബ്നു റബാഹ് റളിയല്ലാഹു തആല അൻഹുവിനോട് അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞു, ബിലാൽ ആളുകളോട് മിണ്ടാതിരിക്കാൻ പറയും, ആളുകളോട് മിണ്ടാതിരിക്കാൻ പറയൂ. ഒരു നാലാള് കൂടി എടുത്ത് ബഹളുണ്ടാകുന്നു നമുക്കറിയാലോ. ലക്ഷങ്ങൾ ഒരുമിച്ചുകൂടിയ, ആയിരങ്ങൾ ഒരുമിച്ചുകൂടിയ ആ സദസ് മൂഖമായി കേൾക്കുന്നു. ഒരു മനുഷ്യൻ പറയുന്നു, കേൾക്കാത്ത ഇടമെത്തുമ്പോൾ കേട്ടവർ ഉറക്കെ പറയുന്നു, അത് പിറകിലുള്ളവർ കേൾക്കുന്നു, കേട്ടവർ കൈമാറുന്നു. ഇങ്ങനെ ഒരു വാക്കിന് മാത്രം നമ്മൾ ഇന്ന് എക്കോ പോലെ അതിങ്ങനെ പ്രതിധ്വനിച്ചു കൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടം അല്ലെങ്കിൽ ഒരു സന്ദർഭം. അന്നാണ് റസൂലുള്ള ഈ ചോദ്യം ചോദിക്കുന്നത്. അന്ന് സഹാബത്ത് ഉറക്കെ വിളിച്ചു പറഞ്ഞു, അലാ ബലാ ഷഹീദിനായ റസൂലല്ല, അല്ലാഹുവിന്റെ തിരുദൂതരെ, താങ്കൾ ഒരു കുറവും വരുത്തിയിട്ടില്ല കേട്ടോ, ഞങ്ങളതിന് സാക്ഷിയാണ്.
അവിടെ നിർത്തിയില്ല. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ആ സംഘത്തോട് പറഞ്ഞു, ഫല്യുബല്ലിഗി ഷാഹിദുൽ ഗായിബ, ഫല്യുബല്ലിഗി ഷാഹിദുൽ ഗായിബ. ഇവിടെ സന്നിഹിതരായിട്ടുള്ള മനുഷ്യരുണ്ടല്ലോ, അവർ സന്നിഹിതരായ ആളുകളുണ്ടല്ലോ, വിശ്വാസികൾ. ആ വിശ്വാസികൾ ഇവിടെ ഇല്ലാത്ത മനുഷ്യരോട് അത് പോയി പറയണം. ഞാൻ പറഞ്ഞ എന്റെ വർത്തമാനങ്ങൾ, എന്നിൽ നിന്ന് നിങ്ങൾ പഠിച്ച ഇസ്ലാം, നമ്മുടെ ശരീഅത്ത്, നമ്മുടെ ഇസ്ലാമിക അനുഭവങ്ങൾ, അത് ലോകത്തിന്റെ വിവിധ ദിക്കുകളിലേക്ക് നിങ്ങൾ കൈമാറണം. നിങ്ങൾ കൈമാറണം. ഇതൊരു ആഹ്വാനമാണ്. ആ ആഹ്വാനം ആ ആയിരങ്ങൾ പതിനായിരങ്ങൾ ഏറ്റെടുത്തു. അവർ ദിഗന്തങ്ങൾ താണ്ടി യാത്ര ചെയ്തു. അങ്ങനെ അവർ മുസ്തിരി എന്ന് പറയുന്ന കേരളത്തിലെ കൊടുങ്ങല്ലൂരിലെത്തി. അവർ ഉത്തരേന്ത്യയിലെത്തി. അവർ ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിലെത്തി. അങ്ങനെയാണ് നമ്മൾ ഇസ്ലാമിന് അറിഞ്ഞത്. അങ്ങനെയാണ് നമ്മൾ ഈ പ്രഭാഷണം കേട്ടത്. അങ്ങനെയാണ് നമ്മളത് വലിയ ആവേശത്തോടു കൂടി പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. കേട്ടവർ കേട്ടത് വെച്ച് മിണ്ടാതിരിക്കേണ്ട ഒരു ആദർശമല്ല, ഒരു പ്രഭാഷണമല്ല യഥാർത്ഥത്തിൽ അറഫയിൽ മുഴങ്ങിയിട്ടുള്ളത്. നമ്മുടെ കാലഘട്ടത്തിൽ അത്യുച്ചത്തിൽ ഉത്തേജിതരം ഉദ്ഘോഷിക്കേണ്ട സന്ദേശങ്ങളാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അവിടെ നടത്തിയിട്ടുള്ളത്. നമ്മുടെ കാലഘട്ടം തേടുന്ന വലിയ ദാഹിക്കുന്ന മാനവികതയുടെ വലിയ വലിയ വർത്തമാനങ്ങളാണ് അവിടെ പറഞ്ഞിട്ടുള്ളത്. അതേറ്റെടുക്കാൻ നമുക്ക് കഴിയണം. നമ്മുടെ ജീവിതത്തിൽ അത് പ്രയോഗവൽക്കരിക്കണം. നമ്മുടെ നാട്ടിലും വീട്ടിലും ഒക്കെ അതിൻ്റെ പ്രചാരകരും പ്രണേതാക്കളും പ്രയോഗവൽക്കരിക്കുന്നവരുമായി മാറാൻ നമുക്ക് സാധിക്കേണ്ടതുണ്ട്. അല്ലാഹു സുബ്ഹാനഹു വ തആല തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. Please contact 8547539820.